റിഫയുടെ മരണം സൃഷ്ടിച്ച ഞെട്ടലിൽ നിന്നും മലയാളികൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. നിർഭാഗ്യകരമായ ആ സംഭവം ദുബായിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരങ്ങളും ലഭ്യമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വന്നത് നിർണായകമായേക്കാവുന്ന ചില വിവരങ്ങളാണ്. തങ്ങളോടൊപ്പം ഫ്ളാറ്റിൽ കഴിഞ്ഞിരുന്ന ജംഷാദ് എന്ന വ്യക്തി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും ഇതേക്കുറിച്ച് മെഹനുവിന് യാതൊരു ചിന്തയുമില്ല എന്നും റിഫ വ്യക്തമാക്കുന്ന ശബ്ദശകലങ്ങൾ പുറത്തുവന്നു. തൊട്ടു പിന്നാലെ അന്നേ ദിവസം രാത്രി ഫ്ളാറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള മെഹനുവിൻ്റെ വിശദീകരണ വീഡിയോ പുറത്തുവന്നിരിക്കുന്നു. അന്ന് ഫ്ളാറ്റിൽ നടന്ന രംഗങ്ങളെക്കുറിച്ച് മെഹനു വിശദീകരിക്കുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞു. തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മെഹനുവിന് സമയമില്ല എന്ന സന്ദേശം റിഫ മെഹനുവിന് അയച്ചത് അന്നേ ദിവസം വൈകുന്നേരമാണ്. ആ സമയം മെഹനു ഫ്ളാറ്റിലും റിഫ ഷോപ്പിലുമായിരുന്നു. ഈ മെസ്സേജ് കേട്ടതിന് ശേഷം താൻ കിടന്നുറങ്ങി എന്നാണ് മെഹനു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നീട് റിഫ വീണ്ടും ഒരു വോയിസ് മെസ്സേജ് അയച്ചെങ്കിലും മെഹനു അത് കണ്ടില്ല. രാത്രി വൈകി റിഫ ഫ്ളാറ്റിൽ എത്തിയപ്പോൾ മെഹനുവിന് ദേഷ്യം വന്നു. ബാത്റൂമിൽ കയറിയപ്പോഴാണ് റിഫ അവസാനം അയച്ച സന്ദേശം മെഹനു കാണുന്നത്. ശേഷം ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് മെഹനു നൽകുന്ന വിശദീകരണം. എന്നാൽ അന്ന് വൈകിട്ട് മെഹനു റിഫയ്ക്ക് അയച്ച മെസ്സേജുകളെക്കുറിച്ചോ റിഫ ഫ്ളാറ്റിൽ എത്തിയതിന് ശേഷം മെഹനു റിഫയോട് സംസാരിച്ചതിനെക്കുറിച്ചോ മെഹനു ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. ഭർത്താവ് ദേഷ്യപ്പെട്ട് പുറത്തുപോയി എന്നതിൻ്റെ പേരിൽ റിഫ ജീവനൊടുക്കും എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത്. മെഹനു റിഫയ്ക്ക് അയച്ച മെസ്സേജുകളെക്കുറിച്ചോ ഫ്ളാറ്റിൽ നടന്ന സംസാരങ്ങളെക്കുറിച്ചോ ആർക്കും അറിയില്ല. മെഹനാസ് പോയതിന് ശേഷം മറ്റാരെങ്കിലും റിഫ കഴിഞ്ഞിരുന്ന മുറിയിലേക്ക് വന്നിരുന്നോ എന്നുള്ളതും അവ്യക്തം എന്നാണ് മറ്റ് ചിലർ കമൻറ്റുകളിലൂടെ അറിയിക്കുന്നത്. മെഹനുവിനെയും ജംഷാദിനെയും നല്ലതുപോലെ ചോദ്യം ചെയ്യണം. എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കരച്ചിലും പറച്ചിലും ഒന്നും കേട്ടിട്ട് ആരും നിരപരാധിയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ എത്രയോ കേസുകളിൽ പിന്നീട് പ്രതികൾ ആയ ചരിത്രം കേരളത്തിലുണ്ട് എന്നീ കമൻറ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഫ്ളാറ്റിൽ അന്ന് രാത്രി നടന്ന രംഗങ്ങളെക്കുറിച്ച് മെഹനു പറഞ്ഞത് പൂർണ്ണമായും സത്യമായിരിക്കുമെന്ന് നിങ്ങൾ പ്രേക്ഷകർ കരുതുന്നുണ്ടോ? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.